ഹായ് കൂട്ടുകാരെ, പി എസ് സി വേൾഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് സി ആർ ടി 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം 4th ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ പാഠഭാഗങ്ങൾ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക. നാലാമത്തെ പാഠഭാഗം നമ്മുടെ ഗവൺമെൻറ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം എന്നീ മൂന്ന് വിഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഒരു ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിലെ ഗവൺമെൻറ്. നിയമനിർമ്മാണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ കർത്തവ്യം എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ്. ഒരു നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, ഇവർ മൂന്നുപേരും കൂടി ചേർന്നിട്ടുള്ളതാണ് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അടുത്തത് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ കൂടി ചേർന്നിട്ടുള്ളതാണ് കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നത്. അടുത്തത് നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗത്തിൻ്റെ കർത്തവ്യം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവർ കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു നീതിന്യായ വിഭാഗം എന്നറിയപ്പെടുന്നത്. അടുത്തത് നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെയാണ് പാർലമെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ പാർലമെൻറ്റ് ആരൊക്കെ കൂടി ചേരുന്നതാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ്. രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭയെ അധോസഭയെന്നും അറിയപ്പെടുന്നു. ഉപരിസഭ എന്നത് രാജ്യസഭയും അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയും ആണ്. രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തെയാണ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാജ്യസഭയെ ഉപരിസഭയെന്നും ലോക്സഭയെ അധോസഭയെന്നും അറിയപ്പെടുന്നു. രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ഈ പാരഗ്രാഫ് നന്നായി പഠിച്ചിരിക്കുക. പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവ. അടുത്തത് രാജ്യസഭ. ആദ്യത്തെ പോയിന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ. എത്ര അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജ്യസഭയിൽ? 238 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ ഏത് എന്ന് ചോദിക്കാം, അത് രാജ്യസഭയാണ്. അടുത്തത് സ്ഥിരം സഭ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അതായത് കാലാവധി ഇല്ല. അടുത്ത പോയിന്റ്, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അടുത്ത പോയിന്റ്, രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്ത് എന്ന് ചോദിക്കാം. എന്ത് കളറാണ്? ചുവപ്പ് ആണ് രാജ്യസഭയുടെ പരവതാനിയുടെ കളർ. ഒന്നും കൂടി നോക്കാം. രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 238, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ 12, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭ രാജ്യസഭ, സ്ഥിരം സഭയാണ്, കാലാവധി ഇല്ല, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അടുത്തത് ലോക്സഭ. ആദ്യത്തെ പോയിന്റ്, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ. 543 അംഗങ്ങളാണ് ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് 2 അംഗങ്ങളെയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു ലോക്സഭയെ. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു.
5 വർഷമാണ് കാലാവധി. ലോകസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. ലോകസഭയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 543, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 2, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. 5 വർഷമാണ് കാലാവധി. സ്പീക്കറാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത്. പരവതാനിയുടെ നിറമെന്ന് ചോദിച്ചാൽ പച്ച കളറാണ്. രാജ്യസഭയും ലോകസഭയെയും കുറിച്ച് നന്നായി പഠിച്ചിരിക്കുക. PSC പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓരോ പോയിൻറ്റും വ്യക്തമായി പഠിച്ചിരിക്കുക. അടുത്തത്, രാഷ്ട്രപതി പാർലമെൻ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമല്ല, പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നതിനെ അദ്ദേഹം ചില ചുമതലകൾ വഹിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നിവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്തത്, പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ 1-ാം സഭയെന്നും 2-ാമത് പരിഗണിക്കുന്ന സഭയെ 2-ാം സഭയെന്നും വിളിക്കാം. 2 സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റിൽ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. 2 സഭകളും വെവ്വേറെയാണ് സമ്മേളനങ്ങൾ നിയമനിർമ്മാണത്തിന് പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് എന്നറിയപ്പെടുന്നത്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷേ ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ 1-ാം സഭയെന്നും 2-ാമതായിട്ട് പരിഗണിക്കുന്ന സഭയെ 2-ാം സഭയെന്നും വിശേഷിപ്പിക്കുന്നു. അടുത്തത്, 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ബില്ല് 1-ാം സഭയിൽ 1-ാം വായന, 2-ാം വായന, 3-ാം വായന എന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ 2-ാം സഭയിലും 1-ാം വായന, 2-ാം വായന, 3-ാം വായന എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം ബില്ല് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ബില്ല് നിയമമാകുകയും ചെയ്യുന്നു. അടുത്തത്, നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതായത് അതിനെക്കുറിച്ച് വിശദീകരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1-ാം വായനയിൽ ബില്ല് അവതരിപ്പിക്കുന്നു. 2-ാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. 3-ാം വായന ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത്, 1-ാം സഭ പാസാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് 2-ാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2-ാം സഭയിലും മുകളിലെ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങളുണ്ട്. ബില്ല് 2 സഭകളിലും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുന്നു. അടുത്തത്, 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം ചേർക്കുന്നത്. പക്ഷേ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. അതായത് ഒന്നും കൂടി പറയാം, ഒരു സാധാരണ ബില്ല് രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിക്കുന്നു. 2 സഭയും
പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അവസാനം രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറുകയും ചെയ്യുന്നു. ഇനി ഈ രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യാം. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ലോക്സഭ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം ചേരുക. രണ്ട് പോയിന്റും വ്യക്തമായി പഠിച്ചിരിക്കണം. അടുത്തത് ഒരു സാധാരണ ബില്ല് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല ധനബില്ലിനുള്ളത്. അപ്പോൾ എന്താണ് ധനബില്ല്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ധനബില്ല് എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലാണ് ധനബില്ല്. ഒരു ധനബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഒരു ധനബില്ല് ഏത് സഭയിലാണ് ആദ്യം പാസാക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോക്സഭയിലാണ്. അടുത്തത്, 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയ്ക്ക് തിരിച്ചയക്കേണ്ടതാണ്. ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്, രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ട ദിവസങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 14 ദിവസമാണ്. അടുത്തത്, പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകൾ. ആദ്യത്തെ ചുമതല കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. അതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നോക്കാം. ചോദ്യങ്ങൾ ഉന്നയിക്കൽ. 2, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ. 3, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. അടുത്തത്, തെരഞ്ഞെടുപ്പ് ചുമതല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ്. അടുത്ത ചുമതല, ഭരണഘടന ഭേദഗതി. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. ഇത്രയുമാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. എന്തൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി എന്നിവയൊക്കെയാണ്. നമ്മുടെ ഗവൺമെൻറ് എന്ന പാഠഭാഗം നീളമേറിയ ഭാഗമായതുകൊണ്ട് തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.